ഫിലിം മേക്കിങ്ങിൻ്റെ പല ആസ്പെക്ട്സും ഉണ്ടല്ലോ. യു നീഡ് ടു ഗെറ്റ് അപ്ഡേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്ഡേറ്റ് ഇല്ലെങ്കിൽ യു വിൽ ബി ഈസിലി ഔട്ട്ഡേറ്റഡ്. ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ്. ആൻഡ് പിന്നെ പുള്ളി തരുന്ന ഒരു പെർഫോമൻസാണ്, അത് നമ്മൾ അബ്സല്യൂട്ട്ലി സ്റ്റണ്ട് ബൈ ദിസ് അമേസിങ് പെർഫോമൻസ്. സോ ഡിഫിക്കൽട്ട് ഷോട്ട്സ് ഒക്കെ മേ ബി വൺ ടേക്ക് ടു ടേക്ക്, വളരെ റയറായിരുന്നു റീടേക്സ്. പെർഫോമൻസ് വൈസ് മാജിക് ആണ്. അത് അത്രയും പാഷനേറ്റ് ആണ് മമ്മൂക്ക അബൌട്ട് ഓരോ പ്രോജക്റ്റിലും. എന്തെങ്കിലും വിധത്തിലൊരു തുടർച്ച എഴുതുകയോ അല്ലെങ്കിൽ ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് ആയിട്ട് ഇനിയൊരു സിനിമ സാധ്യമാണോ? ഓ ഡെഫിനറ്റ്ലി, എനിക്ക് ലവ് ടു ഡു അനദർ വൺ മോർ ഫിലിം. 2017-18 കാലഘട്ടത്തൊക്കെ യൂട്യൂബ് സ്പേസുകളിൽ മലയാളത്തിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയ സിനിമകൾ എന്നൊക്കെ പറഞ്ഞ പേരിൽ ഒരുപാട് വീഡിയോസ് വരും. അതിൽ ആളുകൾ എടുത്തു പറയുന്ന ഒരു സിനിമയാണ് റെഡ് ട്രെയിൻ. ഈ റെഡ് ട്രെയിൻ എന്ന സിനിമ കാണുമ്പോൾ യൂട്യൂബിലെ അവൈലബിൾ ആയ വേർഷനിൻ്റെ അടിയിൽ കുറെ കമൻറ്റുകൾ വരും, കുറച്ചധികം ബഡ്ജറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ മലയാളത്തിൽ ഒരു വണ്ടർ ക്രിയേറ്റ് ചെയ്തേനെ എന്ന്. അയാൾ പിന്നീട് ശരിക്കും ബഡ്ജറ്റും സൗകര്യങ്ങളും നടന്മാരെ ഒക്കെ കിട്ടിയപ്പോൾ ഉണ്ടാക്കിയെടുത്ത വണ്ടർ തന്നെയാണ് ബ്രഹ്മയുഗം. ബ്രഹ്മയുഗത്തെ പറ്റി സംസാരിക്കാൻ ഒ ടി ടി റിലീസിന് ശേഷം രാഹുൽ ചേരുന്നു. നമസ്കാരം. നമസ്കാരം. അങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ആ, അങ്ങനെ കുറച്ച് കമൻസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മലയാളം സിനിമയാണ് റെഡ് ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങനെ ഇതിൽ പറഞ്ഞിറങ്ങിയ ശേഷം അങ്ങനെ കുറച്ച് എന്തൊക്കെ ഓരോരുത്തരും ഷെയർ ചെയ്യാറുണ്ട്. ഈ ബ്രഹ്മയുഗം ഇറങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ അനുരാഗേഷ് പോസ്റ്റ് ഇടുന്നു, വിക്രമാദിത്യ മറ്റാണി പോസ്റ്റ് ഇടുന്നു, ആളുകളൊക്കെ ഇതിനെ വലിയ ഒരു എന്താ പറയുക വിഷ്വൽ മാസ്റ്റർ പീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ എഴുതുന്നത്. വിഷൻ ലെവലിൽ തന്നെ ഇത് ഒരു സംസാരിക്കപ്പെടേണ്ട സിനിമയായിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ഒരു ഒരു പൊളിറ്റിക്സാണ് നമ്മളിതിനെ സംസാരിക്കുന്നതെങ്കിൽ പോലും അതിന് നമ്മുടെ നമ്മളുണ്ടാക്കുന്ന വേൾഡ് ബിൽഡിംഗ് ആളുകളിലേക്ക് എത്തണം, അങ്ങനെ ഒരു ഒരു വിഷൻ ഉണ്ടായിരുന്നു രാഹുലിന് ഭയങ്കരമായിട്ട്. വിഷൻ ഡെഫിനറ്റ്ലി നല്ലൊരു ഫിലിം ആവണം എന്നുള്ള ഒരു വിഷൻ ഡെഫിനറ്റ്ലി എല്ലാ ഫിലിം മേക്കേഴ്സും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നല്ല റിസപ്ഷൻ കിട്ടണം, നല്ല വിസിബിലിറ്റി കിട്ടണം എന്നുള്ളത്. പിന്നെ ലെഫ്റ്റ് ടു ദി ഓഡിയൻസ് അത് ഏത് രീതിയിൽ അവരത് എടുക്കുന്നുള്ളത് അത് നമ്മുടെ കൺട്രോളിലല്ല. സോ അത് നമുക്ക് ഇറ്റ്സ് ജസ്റ്റ് എ ഹോപ്പ് ദാറ്റ് പടം വർക്കാവും എന്നുള്ളത്, അതിനുള്ള എഫേർട്ട് ഇടുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ആ ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയിട്ടുള്ള കുറച്ച് ഡീറ്റെയിലിങ്ങുകളുണ്ട്. ഇപ്പോൾ കൃഷ്ണികാരൻ്റെ കഥാപാത്രം തന്നെ എടുത്തു നോക്കിയാൽ അയാൾക്ക് കുഴിന്നകമുണ്ട്, പലപ്പോഴും അയാൾ ആ നഖത്തിനെ ഇങ്ങനെ ഉപയോഗിക്കും ഒക്കെ കാണിക്കുന്ന സീൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും അത്രയും വൃത്തിഹീനായിട്ടുള്ള ഒരു ഏരിയ നിൽക്കുമ്പോഴാണല്ലോ അതൊക്കെ സംഭവിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിലിങ്ങുകളൊക്കെ എവിടെയാണ് വരിക? അത് ആദ്യത്തെ തോട്ട് പ്രോസസ്സിൽ വരുമോ, അത് ഈ പറഞ്ഞ പോലെ എഴുത്ത് രൂപത്തിലാണോ വന്നത്, അതോ സ്റ്റോറി ബോർഡ് വരച്ചിരുന്നല്ല? ഏത് ഭാഗത്തിലാണ് ഇങ്ങനത്തെ ക്യാരക്ടർ ഡീറ്റെയിലിങ്ങുകളിലേക്കൊക്കെ എത്തുക? സ്റ്റോറി ബോർഡിൻ്റെ ഫേസിലാണ് വരിക. പക്ഷെ അത് നമ്മൾ സ്റ്റോറി ബോർഡ് ചെയ്യുമ്പോൾ ലൊക്കേഷൻ ഫസ്റ്റ് സ്കൗട്ട് ചെയ്യും, ലൊക്കേഷൻ സ്കൗട്ട് ചെയ്ത് അതിനനുസരിച്ച് സ്റ്റോറി ബോർഡ് ചെയ്യും, വീണ്ടും സ്ക്രിപ്റ്റിൽ ചെറിയ ചേഞ്ചസ് വരുത്തും. അപ്പം ഈ ഈ നഖത്തിൻ്റെ സീൻ എനിക്ക് സിദ്ധുവിനെ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോഴാണ്, കാസ്റ്റിങ്ങിൻ്റെ ഒരു ടൈമിലാണ് ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പുള്ളിയുടെ ഈ ഫിംഗർ നെയിൽസ് നോട്ടീസ് ചെയ്തത്. അപ്പോൾ അന്നാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ ഒരു ഷോട്ട് എടുക്കണം. പിന്നെ അത് നേരെ സ്റ്റോറി ബോർഡിൽ ഇൻവോൾവ് ചെയ്ത് അങ്ങനെയാണ് അത് വന്നത്. സോ അത് റൈറ്റിംഗ് സ്റ്റേജിലുണ്ടായിരുന്നില്ല, സ്റ്റോറി ബോർഡിങ് സ്റ്റേജിൽ വന്നൊരു പ്രോസസ്സാണ്. അങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഡിഫറെൻറ്റ് പ്രോസസ്സാണല്ലോ റൈറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്കറിയില്ല എന്തൊക്കെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും വിഷ്വലി, എന്തൊക്കെയാ എത്രമാത്രം കോംപ്രമൈസ് ചെയ്യണം, എത്ര മാത്രം അച്ചീവ് ചെയ്യാൻ പറ്റും എന്നറിയില്ല. പിന്നെ അതിനുശേഷം ലൊക്കേഷനിൽ പോയി നമുക്ക് പോസിബിലിറ്റീസ് കുറേ കാണും, വിചാരിക്കാത്ത ഷോട്ട്സൊക്കെ വയ്ക്കാം, ആംഗിൾസൊക്കെ വയ്ക്കാം, അങ്ങനെ കുറേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലാണ് ഈ സ്കൗട്ടിങ്ങിൻ്റെ ടൈം നടക്കുക. പിന്നെ അത് ഡി ഒ പി ആയിട്ടും ആർട്ട് ഡയറക്ടറായിട്ടൊക്കെ സംസാരിച്ച് നമ്മൾ വീണ്ടും വന്ന് സ്റ്റോറി റീവിസിറ്റ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ ചേഞ്ചസ് കൊണ്ടുവന്ന് പിന്നെ അത് എക്സിക്യൂഷൻ ലെവലിലേക്ക് അത് മാറുകയാണ്. സോ മൈനർ ഡീറ്റെയിൽസ് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്തെടുക്കും. അതാണ് അതിൻ്റെ ഈ മൈനർ ഡീറ്റെയിൽസിനും പറഞ്ഞ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ വലിയ പങ്കില്ലേ? ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ, ഡെഫിനറ്റ്ലി. അതെല്ലാം കൂടെ ചെറിയ ഈ ഇങ്ങനത്തെ എലമെന്റ്സ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു 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 കംപ്ലീഷൻ വരുന്നത്. അതർവൈസ് ഇറ്റ് വിൽ ബി ലൈക്ക് നോർമൽ സ്റ്റോറി ആയിട്ട് പോകും. രാഹുലിന് എന്താ പറഞ്ഞാൽ ഏറ്റവും അധികം സൗകര്യത്തോടു കൂടി, അതായത് ഏറ്റവും സാറ്റിസ്ഫാക്ഷനോട് കൂടി ചെയ്യാൻ പറ്റിയ സിനിമ ഈ മൂന്ന് സിനിമകളിൽ ബ്രഹ്മയുഗമാണോ? സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് സിനിമയും മൂന്ന് രീതിയിലാണ് ആക്ച്വലി. ഫസ്റ്റ് ഫിലിം ചെയ്യുമ്പോൾ എനിക്ക് നമുക്കറിയില്ല ആക്ച്വലി, ഞാൻ റൈറ്റ് ഔട്ട് ഓഫ് കോളേജ് ആയിരുന്നു. അപ്പോൾ അതൊരു വാശിയുടെ പേരിലെടുത്തതാണ്, ഇങ്ങനെ ഒരു പടം എനിക്ക് എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് ഞാൻ മുമ്പ് ഇൻ്റർവ്യൂസിൽ പറഞ്ഞ വരെ എനിക്ക് ഓഡിയൻസിൻ്റെ പൾസ് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ പടം അങ്ങനെ വർക്കായില്ല.
ഷോർട്ട് വൈസ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഭംഗിയായിരിക്കും കാണാം, ബട്ട് ആസ് എ സ്റ്റോറി ഒന്നും വലിയ ഡെപ്തും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോഴും ഞാൻ എൻ്റെ പടം റീവിസിറ്റ് ചെയ്യാറില്ല. വൺസ് കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മയുഗം ഇപ്പം ഞാൻ എൻജോയ് ചെയ്യുന്നു, കാരണം ബട്ട് ആഫ്റ്റർ സം യു നോ ആഫ്റ്റർ എ വയൽ നമ്മളത് ലെറ്റ് ഗോ ഓഫ് ദാറ്റ് പ്രൊജക്ട് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. ഇപ്പൊ എന്റെ ഭൂതകാലം ഞാൻ റീവിസിറ്റ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നില്ല, ലാസ്റ്റ് ടു ഇയേഴ്സ് ഞാൻ കണ്ടിട്ടില്ല ഫിലിം. സോ ബിക്കോസ് അതെടുത്തു, അതിന് അത് നല്ലൊരു ഒരു സ്പേസ് ഉണ്ടായി ഇൻഡസ്ട്രിയിൽ, ദാറ്റ്സ് ഡൺ നൗ ദ നെക്സ്റ്റ് എന്നുള്ള. സോ മൂന്ന് ഐ മീൻ ബഡ്ജറ്റ് വൈസും കാസ്റ്റിംഗ് വൈസും ഡിഫറൻസ് ഉള്ള ഫിലിമാണ്. ആഫ്റ്റർ മേ ബി 8 years ആണ് ഞാൻ ഭൂതകാലം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതന്നെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. നമ്മൾ അത്രമാത്രം ആ തോട്ട് പ്രോസസ്സിൽ ഇൻഡസ്ട്രിയെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ ഇന്ന് അങ്ങനത്തെ ഒരു കഥ ഓഡിയൻസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അത് വർക്കാവുള്ളൂ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് സെൽഫ് ലേണിങ് ആൻഡ് മീറ്റിംഗ് പീപ്പിൾ ആൻഡ് ട്രൈ ടു മേക്ക് എ ബെറ്റർ ഫിലിം. സോ ഏതായിരുന്നു ഈസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ടഫ്. എല്ലാത്തിനും അതിൻ്റെതായ കോംപ്ലക്സിറ്റി ഉണ്ട്, അതിൻ്റെതായ തന്നെ ഒരു പ്രൊജക്റ്റാക്കി എടുക്കാനുള്ള ടൈം ആൻഡ് എഫേർട്ട് ഉണ്ട്. എവറി പ്രൊജക്ട് ഇസ് ഡിഫറെൻറ്റ്. ഈ റെഡ് റെയിൻ തൊട്ടിട്ട് ഈ പറഞ്ഞ ഭൂതകാലം വരെയുള്ള കാലഘട്ടത്തിൽ 8 വർഷങ്ങളുണ്ടല്ലോ, ഈ 8 വർഷങ്ങൾ രാഹുൽ ശരിക്കും എന്താ ചെയ്തിരുന്നു? 8 വർഷം ഞാൻ എഴുതി. എത്ര സിനിമകൾ എഴുതിയിട്ടുണ്ടാവും 8 വർഷത്തിൽ? ഒരു ഐഡിയ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പറയില്ല, ഫുൾ സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, ഐഡിയ എന്നുള്ള രീതിയിൽ തന്നെ എത്ര സിനിമകൾ എഴുതിയിട്ടുണ്ടാവും? ഒരുപാട് ഐഡിയാസ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ആ ഐഡിയാസിനെ കുറിച്ച് ആലോചിക്കുമ്പോ ചിലത് ഭയങ്കര സില്ലി ആയിട്ട് തോന്നും, ചിലത് അത് കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ വെരി ബ്യൂട്ടിഫുൾ പ്രോജക്ട് എന്ന് തോന്നാറുണ്ട്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് റിസർച്ചിങ്, അണ്ടർസ്റ്റാൻഡിങ് ദി ഓഡിയൻസ്, വാട്ട് വർക്ക്സ് ഫോർ ദി ഓഡിയൻസ്. കുറെ കഥകൾ വായന അല്ലെങ്കിൽ എഴുത്ത്, സിനിമ കാണല്, ഇതിൻ്റെ കൂടെ ഈ എഴുത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു സമയം അലോക്കേറ്റ് ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ കമൽ സാർ, ഐ മീൻ കമൽഹാസൻ സാറൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ തേവർമകനൊക്കെ എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം എല്ലാ ദിവസവും ഒരു 10 പേജെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമായിരുന്നു എന്ന്. ആ എഴുത്തിലാണ് ഈ പറഞ്ഞ തേവർമകൻ 10 or 12 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് എഴുതി തീർക്കാൻ പറ്റിയത് ഒരു ബ്ലോക്കും ഇല്ലാതെ. അത് അദ്ദേഹം മുമ്പ് നോവൽസും പത്രങ്ങളും ഒക്കെ വേണ്ടി അങ്ങനെ എഴുതി ശീലിച്ചതാണ്. അപ്പൊ ഈ രാഹുൽ 8 വർഷങ്ങളുടെ ഇടയിൽ ആ വിധത്തിലൊരു എഴുത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ശ്രമം നടത്തിയിരുന്നു, എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ റൈറ്റിംഗിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള അങ്ങനെ തന്നെ? ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ വർക്ക് പ്രോസസ്സാണ്. എനിക്ക് അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഇരുന്ന് ഇന്ന് ഇത്ര പേജസ് എഴുതണം എന്ന് എനിക്ക് പറ്റില്ല. എനിക്കൊരു ഐഡിയ ഫോം ആയി കഴിഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒരു പീക്ക് എത്തുമല്ലോ. ഓക്കെ, അല്ലാണ്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം, അടുത്ത ആഴ്ച തൊട്ട് എഴുത്ത് ചടയണോ? ഏറ്റവും ഹയസ്റ്റ് എക്സൈറ്റ്മെന്റ് ആ റൈറ്റിംഗ് പ്രോസസ്സിൽ ഏറ്റവും ഹയസ്റ്റ് എക്സൈറ്റ്മെന്റ് പോയിന്റിലെത്തുമ്പോൾ പിന്നെ ഇരുന്ന് എഴുതും. അത് ഇറ്റ് വിൽ ടേക്ക് നല്ലപോലെ ടൈം എടുക്കും, മേ ബി എ കപ്പിൾ ഓഫ് മന്ത്സ്. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അതിൻ്റെ ഇടയിൽ ബ്രേക്സും വരും, കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിരുന്ന് എഴുതാൻ പറ്റില്ല. യു നീഡ് ടു കം ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ദെൻ റീവിസിറ്റ് ഇറ്റ് ദെൻ കം ഔട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് വന്നാൽ ഇത് എൻ്റെ പ്രോസസ്സാണ് പറയുന്നത് എല്ലാവർക്കും. സോ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. സോ അതിൻ്റെ ഇടയിൽ ഫിലിം മേക്കിങ്ങിൻ്റെ പല ആസ്പെക്ട്സും ഉണ്ടല്ലോ. യു നീഡ് ടു ഗെറ്റ് അപ്ഡേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്ഡേറ്റ് ഇല്ലെങ്കിൽ യു വിൽ ബി ഈസിലി ഔട്ട്ഡേറ്റഡ്. സോ അതുകൊണ്ടാണ് ഇന്നും എല്ലാവരും ട്രൈങ് ടു ഗെറ്റ് സീ ദ ബെസ്റ്റ് ഫിലിംസ്, റീഡ് അബൌട്ട് തിങ്സ്, നോയിങ് അബൌട്ട് ന്യൂ കണ്ടൻസ്, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇങ്ങനത്തെ കോൺസെപ്റ്റ്സ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള. ഇറ്റ്സ് ഓൾ അബൌട്ട് ലുക്കിംഗ് ഇൻ ടു ദ വേൾഡ്, നോക്കുക. ദിസ് ലോട്ട് ഓഫ് സ്റ്റോറീസ് ടു ബി ടോൾഡ്, അല്ല ഏതാണെന്ന് എടുക്കുക. ഈ ബ്രഹ്മയുഗത്തിൽ അങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഇപ്പോൾ ഇത് ഇനി അങ്ങോട്ട് എഴുതി തുടങ്ങാമെന്ന് ഉണ്ടാക്കിയ ഒരു സീനോ അല്ലെങ്കിൽ ഒരു മൊമെന്റോ ഒരു കാരണമോ ഉണ്ടോ? ഒരുപാട് സ്പോയിലേഴ്സ് ഇല്ലാതെ പറയാൻ പറ്റുന്ന ശരി, നമ്മൾ ഓണാണ്, നമ്മൾ ഇതിൽ എഴുതാൻ തുടങ്ങാൻ പോവാണ്, അങ്ങനെ തോന്നിച്ച ഒരു സീനോ ഒരു ഐഡിയ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു സന്ദർഭം ഉണ്ടോ? ക്ലൈമാക്സ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലൈമാക്സിന്റെ സീക്വൻസ് വൺസ് ലോക്ക് ആയപ്പോഴാണ്
ഓക്കെ ഇതാണ് ഇതിൻ്റെ എൻഡിങ് ഇങ്ങനെയാണ് ഇതിൻ്റെ എൻഡിങ് വരാൻ പോകുന്നത്. അപ്പോൾ എന്നാൽ എഴുതി തുടങ്ങാന്ന് പറഞ്ഞിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് എഴുതി തന്നത്. പക്ഷെ വൺസ് ഞാനത് ഐഡിയയിൽ ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ദേർസ് നോ ടേണിങ് ബാക്ക്, പിന്നെ തിരുത്താനുള്ള ഇത് ഞാൻ നോക്കില്ല. കാരണം ദാറ്റ്സ് നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യൽ തോന്നുന്ന ഐഡിയയാണ്. ചില സമയത്ത് അത് വർക്കാവും, പിന്നെ നമ്മൾ കുറച്ച് ദിവസം അതിങ്ങനെ മൈൻഡിൽ ട്രാവൽ ചെയ്ത് ഒരു പോയിന്റ് വരും ഇത് വർക്കാവും ഇല്ല എന്നുള്ളത്. ആ കൺഫ്യൂഷൻ ആ ഒരു റൈറ്റിംഗ് പ്രോസസ്സിൽ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് അഗെയിൻ നമ്മൾ തിരിച്ച് റീവിസിറ്റ് ചെയ്യുമ്പോൾ യു കം ബാക്ക് ടു ദ സെയിം ഐഡിയ, ഇനീഷ്യൽ വന്ന തോട്ടിലേക്ക് വരും. ദാറ്റ് ജേർണി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ അങ്ങനെയാണ് എനിക്ക് ഭ്രമയോഗത്തിലും ഈവൻ ഫോർ ഭൂതകാലം എനിക്ക് ആ ക്ലൈമാക്സിൻ്റെ പരിപാടിയും മിഡ് പോയിൻറ്റൊക്കെ കിട്ടിയായിരുന്നു ഇതെങ്ങനെയാണ്. പിന്നെ അതിൻ്റെ മേലെയാണ് ഇത് കംപ്ലീറ്റ് നറേറ്റീവ് സെറ്റ് ചെയ്യുന്നതും ഡയലോഗ്സ് ഫ്രെയിം ചെയ്യുന്നതും ക്യാരക്ടേഴ്സിന് ആർക്ക് കൊണ്ടുവരുന്നതും ഒക്കെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്. എത്രമാത്രം തോട്ട് പോയിരുന്നു ഈ സീനുകളിലേക്ക് എന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. ഇപ്പം ആളുകൾ വലിയ രീതിയിൽ അഭിപ്രായം പറയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ബ്രഹ്മയുഗത്തിലെ ഷോട്ട് ഉണ്ട്. അതായത് നമുക്ക് ഒരു പ്രത്യേക അവസ്ഥയിൽ ചാത്തനെ പോലെ തന്നെ ബിഹേവ് ചെയ്ത കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള അതിൻ്റെ കുറേ ഷോർട്സ് സ്ക്രീൻഷോട്ടുകളൊക്കെ ആയിട്ട് എന്ത് തന്മയത്വത്തോട് കൂടിയിട്ടാണ്, അതായത് ഉള്ളിൽ ഏറ്റവും ഡെവിലിഷ് ആയിട്ടുള്ള ഒരു കാര്യത്തെ നമുക്ക് കാണിച്ചിരിക്കുന്നതുകൊണ്ട് ആ ഷോട്ട് മനസ്സിലായല്ലോ അല്ലേ. ആ അപ്പം ആ സീനിന് വേണ്ടിയിട്ട് മമ്മൂക്ക് കൊടുത്ത ബ്രീഫ് എന്തായിരുന്നു, എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു അല്ല. നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ മമ്മൂക്കയ്ക്ക് ഇതാണ് ക്യാരക്ടർ എന്നുള്ള പരിപാടി മമ്മൂക്കയ്ക്ക് മനസ്സിലായല്ലോ. സോ രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് ക്യാരക്ടറിന്. പുറത്ത് പോർട്രേ ചെയ്യുന്നത് ഒരു ഹ്യൂമൻ ഒരു ഇമിറ്റേഷൻ ആണ്, ബട്ട് ഉള്ളിൽ ഇറ്റ്സ് മോർ ഓഫ് ആനിമൽ കൈൻഡ് ഓഫ് ബിഹേവിയർ അതാണ്. സോ അത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ മമ്മൂക്കയ്ക്ക് അത് പരിപാടി മനസ്സിലായി. സോ അതിൻ്റെ പല വേരിയേഷൻസ് ആണ് മമ്മൂക്ക സെറ്റിൽ ഷൂട്ടിംഗ് സമയത്ത് തന്നത്. അപ്പം ഞാൻ കുറച്ച് ഐഡിയ, ഞാൻ പറഞ്ഞത് ഇമോഷൻലെസ് ക്യാരക്ടറാണ്, പെട്ടെന്ന് ചൂടാവും പെട്ടെന്ന് തമാശ മിച്ചിരിക്കും, ഭയങ്കര അൺപ്രഡിക്റ്റബിളാണ്. ബട്ട് ഇൻസൈഡ് ആസ് എൻ ആക്ടർ ഹി ഓൾസോ നോ ഉള്ളിൽ ഇതാണ്, പക്ഷേ പോർട്രേയിങ് ആസ് എ ഹ്യൂമൻ, ട്രൈങ് ടു മിമിക് എ ഹ്യൂമൻ എന്നുള്ളത്. സോ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ്. ആൻഡ് പിന്നെ പുള്ളി തരുന്ന ഒരു പെർഫോമൻസാണ് അത്, നമ്മൾ ഇസ് ആബ്സൊല്യൂട്ട്ലി സ്റ്റണ്ട് ബൈ ദിസ് അമേസിംഗ് പെർഫോമൻസ്. സോ കൂടുതലൊന്നും ചോദിക്കാൻ നമുക്ക് തോന്നില്ല, ഭയങ്കര മെസ്മറൈസിങ് പെർഫോമൻസസ് ആണ്. ഇപ്പൊ ഈ കൂടെയുള്ള രണ്ടുപേരെയും ചതിക്കാൻ വേണ്ടിട്ട് ഇയാള് ചെയ്യുന്ന ഒരു പ്രത്യേക തരം പെർഫോമൻസ് ഉണ്ട് അതിന്റെ അകത്ത്. ഐ മീൻ ഒരു പ്രത്യേക കഥയുടെ ഒരു പോയിന്റിൽ ഇയാള് ഇവരെ തന്നെയും, അതായത് അയാൾ ഓൾറെഡി മറ്റൊരാളാണ്, അത് അല്ലാതെ ഒരു ചെറിയ വേഷപ്പകർച്ച മാറ്റിയിട്ട് ഇവരെ തന്നെ കളിപ്പിക്കുന്ന ഒരു ഏരിയ ഉണ്ടത്. ആ സമയത്ത് നമുക്ക് കൊണ്ടുവരുന്ന ഒരു വല്ലാത്തൊരു ദയയോ അല്ലെങ്കിൽ വല്ലാത്തൊരു എന്താ പറയാ, വളരെ നിസ്സഹായനായിട്ടുള്ള ഒരു നമ്പൂതിരിയെ പോലെ അദ്ദേഹം പെരുമാറുന്ന ഒരു വിധമുണ്ട്. അങ്ങനത്തെ ഒരുപാട് വേഷങ്ങൾ നമുക്ക് മുമ്പും ചെയ്യേണ്ടി, നിസ്സഹായത നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയാണ്, നമ്മളത് വാത്സല്യത്തിലും അല്ലെങ്കിൽ ഒരുപാട് സിനിമകളിൽ അത് മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടേക്ക് അത് വരുമ്പോ എന്നാൽ അതിനൊരു പ്ലേ സ്വഭാവം വരും വേണം. ആ സീനിന്റെ മൊത്തം കൺസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു? ഒരാളുടെ ഫ്രീഡം, അവരുടെ ഫ്രീഡത്തെ വെച്ച് ടോയ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്യാരക്ടറുടെ മെയിൻ ഇൻറ്റൻഷൻ. അവരുടെ സമയത്തെ വെച്ച് എങ്ങനെ കളിക്കാം, സോ ഹൗ ടു കറപ്റ്റ് സമ്മൺ, ഹൗ ടു ബ്രേക്ക് ഡൗൺ സമ്മൺ കംപ്ലീറ്റ്ലി, ഒരു വിശ്വാസം എങ്ങനെ തകർക്കാം. ദിസ് വാസ് ദ ഇൻറ്റൻഷൻ ഓഫ് കൊടുമൻ പോറ്റി, ഐ മീൻ ഫേക്കായി നിൽക്കുന്ന ക്യാരക്ടറുടെ. സോ അതിനെ സ്ട്രക്ചർ ചെയ്തിട്ട്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ കംപ്ലീറ്റ് സീൻസ് ഫോം ചെയ്യുന്നത്. ഈവൻ ഡയലോഗ്സ് എഴുതുന്നതും ആ ഒരു മൈൻഡിൽ ഇൻറ്റൻഷൻ വെച്ചിട്ടാണ്. സോ എല്ലാ സീൻസ് റീവിസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും, എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പെരുമാറിയത്, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബിഹേവിയർ എന്നുള്ളത്. ഓഫ് കോഴ്സ് ടുവേഴ്സ് എൻഡ് ആ ട്വിസ്റ്റ് വരുമ്പോഴേക്കൊക്കെ വെൻ യു റീവിസിറ്റ് ഓക്കെ, ഞാൻ നേരത്തെ അവിടെ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടും. സോ എവറിത്തിങ് ഈസ് സ്ട്രക്ചേർഡ് അറൗണ്ട് ദാറ്റ്. ആ ഒരു ക്യാരക്ടറും ആ ക്യാരക്ടറിന് ചുറ്റുമാണ് ദ ഹോൾ, ഈവൻ സ്പേസും ഐ മീൻ അറ്റ്മോസ്ഫിയറും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്ന സറൗണ്ടിങ് ദാറ്റ് വൺ ക്യാരക്ടർ. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഒരുപാട് കളർ ചെയ്തിട്ടുള്ള ബ്രഹ്മയുഗത്തിന്റെ പോസ്റ്റേഴ്സും ചില ചില സീൻസും ഒക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ശരിക്കും എന്താ ഫീൽ ചെയ്യുന്നത്? കുറേ പേര് എൻ്റെ പുറകെ ഒരുപാട് എഫേർട്ട് ഇട്ട് കളറൊക്കെ ചെയ്യുന്നത്, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്, ഐ എൻജോയ് ദാറ്റ്, അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ബട്ട്
എന്തെന്നെ ചെയ്താലും എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറ്റില്ല. ഈ ഹൊറർ ഐഡിയാസിന്റെ അല്ലെങ്കിൽ ഈ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഐഡിയാസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഭയങ്കര ഹൈ കിട്ടിയാലും ഇത് പറഞ്ഞ് മനസ്സിലാക്കിക്കാനും ഇത് പ്രൊജക്റ്റ് ആക്കാനും ഒക്കെ വലിയ പണിയുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു പരീക്ഷണാത്മക സ്വഭാവം ഉണ്ടല്ലോ. എന്താണ് ഇങ്ങനത്തെ ഐഡിയാസിനോട് മാത്രം വല്ലാത്തൊരു ഇഷ്ടം? എനിക്ക് എല്ലാ ഐഡിയാസും, എനിക്ക് പല ജോണറിലുള്ള ഫിലിംസ് ഇഷ്ടമാണ്, ബട്ട് ഹൊററിൽ ഒരു പ്രത്യേക ഇഷ്ടം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് കുറേ സ്റ്റോറീസ് അതിൽ ആ ഒരു ജോണറിൽ പറയാനുണ്ടെന്ന് തോന്നി. സോ കുറച്ചുകൂടെ ഒരു സ്റ്റൈലൈസ്ഡ് ഒരു വിഷ്വൽ ലാംഗ്വേജസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു ഹൊറർ ഫിലിം ആകുമ്പോൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഭൂതകാലത്ത് ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്. സോ ആക്ടേഴ്സൊക്കെ, ഐ മീൻ ദ ക്യാരക്ടേഴ്സ് കിടന്നുറങ്ങുകയായിരിക്കും, ബട്ട് ആ ഒരു വീട്ടിൻ്റെ അകത്തൊരു ക്യാമറ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് വെച്ചാൽ പോലും അതൊരു വേറെ രീതിയിൽ കഥ പറയുന്നുണ്ട്. സോ അതൊക്കെ ഒരു ഹൊററിൻ്റെ ചെയ്യാൻ പറ്റുന്ന ഒരു 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 മാജിക് ആണ്. ഈ ജംപ് സ്കെയർ ഇല്ലാണ്ട് തന്നെ ഹൊറർ ഉണ്ടാക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നോ? ബ്രഹ്മയുഗത്തിന് ജംപ് സ്കെയർ വേണ്ട? അതായത് ഇപ്പൊ സാധാരണ ചില സിനിമകളിലൊക്കെ ഒരു ക്യാരക്ടർ നടക്കായിരിക്കും, ബാക്കിൽ ഒരു കുട്ടി കരഞ്ഞോണ്ട് ഓടും, അപ്പൊ നമുക്കൊരു പേടി വരും, അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ. ജംപ് സ്കെയർ ബ്രഹ്മത്തിൽ അങ്ങനത്തെ ഒരു ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അത് ബോധപൂർവ്വം അങ്ങനെ ഒന്നും വേണ്ട, ജംപ് സ്കെയർ എന്നുള്ള പരിപാടിയെ വേണ്ട, എന്നിട്ട് നമുക്ക് ഹൊറർ എന്നുള്ള ആളുകളിൽ ഉണ്ടാക്കിക്കാം. അതൊരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുത്തിട്ട് അങ്ങനെ ചെയ്തതാണോ അത്? അല്ല, ജംപ് സ്കെയർ വർക്ക് ആവുന്നത് വേറെ രീതിയിലുള്ള ഹൊറർ വരുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ പാരനോമൽ ഹൊറോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഹൊറർ വരുമ്പോൾ ജംപ് സ്കെയർ ബിക്കംസ് വെരി എഫക്റ്റീവ്. അങ്ങനെയും പടം ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ബട്ട് ഇതിൽ പെർഫോമൻസസ്, ഐ മീൻ ആ പെർഫോമൻസ് അതിലാണ് ഹൊറർ മോർ ഓഫ് ഈ സിറ്റുവേഷനൽ. ഈ സീൻസിലൊക്കെ ക്യാരക്ടർ പറയുമ്പോഴും അവരൊരു ടെൻഷനിലാണ് ആ ഹൊറർ ഉള്ളത്. സോ അങ്ങനത്തെ ഒരു സെറ്റിങ്ങിൽ ഇങ്ങനത്തെ ജംപ് സ്കെയർ എലമെന്റ്സും സ്ഥിരം കാണുന്ന ഹൊറർ ട്രോപ്സ് ഒക്കെ യൂസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ്. പക്ഷെ അങ്ങനെ പറയാനുള്ള സ്പേസ് ഇല്ല ഈ പടത്തിൽ. സോ ഇല്ലെങ്കിൽ ഭയങ്കര ഫോഴ്സ്ഡ് ആയി. ഈ ചാന്ദന്റെ കഥ അവസാനിച്ചിട്ടില്ലാത്ത പോലെയാണ് നമുക്ക് ബ്രഹ്മയുഗം കാണുമ്പോൾ മനസ്സിലാവുന്നത്. എന്തെങ്കിലും വിധത്തിലൊരു തുടർച്ച എഴുതുകയോ അല്ലെങ്കിൽ ആലോചിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ഒന്നും എൻ്റെ സീക്വലോ പ്രീക്വലോ ഒന്നും പോസിബിലിറ്റീസ് ഉണ്ട്, ബട്ട് അറിയില്ല. ഇപ്പൊ ബ്രഹ്മയുഗത്തിന്റെ എക്സൈറ്റ്മെന്റിൽ ആ ഒരു ഫേസ് കഴിഞ്ഞു. സോ നൗ ഇറ്റ്സ് ഓൾ അബൌട്ട് നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത്, അതിനിലേക്കാണ് എന്റെ എക്സൈറ്റ്മെന്റ് മൊത്തം. പക്ഷേ പോസിബിൾ ആണ്. ഈ നമുക്ക് പലപ്പോഴും സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടും ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെയാണ് സംസാരിക്കുക. അതായത് എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയും. അതായത് ഞാനൊരു ഫുഡിയാണ് അല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ആളുകളൊരു പാഷനോടുകൂടി പറയുന്ന അതേ രീതിയിൽ അതേ ഒരു മീറ്ററിലാണ് നമുക്ക് എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പല വേദികളിലും പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പം ശരിക്കും അദ്ദേഹത്തെ പറഞ്ഞ ആക്ടറുടെ ഒക്കെ ലോഞ്ചിറ്റ്യൂഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ പാഷൻ എന്ന് പറയുന്ന ഘടകം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഫീൽ ചെയ്തിട്ട് ഒരാളിൽ? അബ്സൊല്യൂട്ട്ലി. പാഷൻ അല്ല അത് ഡ്രൈവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഐ ഡോണ്ട് നോ വാട്ട് എൽസ്. അത്രയും പാഷനേറ്റ് ആണ് മമ്മൂക്ക അബൌട്ട് ഓരോ പ്രോജക്റ്റിനും. നമുക്കത് വിറ്റ്നസ് ചെയ്യാൻ പറ്റും കഥയെക്കുറിച്ച് പറയുമ്പോഴും ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോഴും. ടു പാഷനേറ്റ്. അത് നമ്മൾ പോലും ആ ഒരു ഐ ഡോണ്ട് നോ ഡൗൺ ദ ലൈൻ നമ്മൾ എത്ര പാഷനേറ്റ് ആവും നമുക്ക് അറിയാം. നോബഡി നോസ്. ബട്ട് മമ്മൂക്ക ഇസ് എക്സ്ട്രോർഡിനറി. ഇവരൊക്കെ കളിയാക്കിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, മമ്മൂക്കയുടെ ഷോട്ട് മാത്രം വരുമ്പോ ബ്രില്യന്റ് കട്ടെന്നും ഇവരുടെ ഷോട്ട് വരുമ്പോ കട്ടെന്നും പറയുന്നത്. അതിൽ എത്രത്തോളം സത്യം? കുറച്ചൊക്കെ സത്യം ഉണ്ടാവും. ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല, അത് ഇവരായിട്ട് നോട്ടീസ് ചെയ്ത് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഐ ലൈക്ക് ടു അപ്രീഷിയേറ്റ് ഇഫ് ഇറ്റ്സ് എ ഗുഡ് ഷോട്ട്. ഡെഫിനറ്റ്ലി അപ്രീസിയേഷൻ ഓൾസോ മാറ്റേഴ്സ് ഫോർ ആക്ടേഴ്സ് ടു യുനോ, ഐ മീൻ കോൺഫിഡൻസ് കൊടുക്കാനായിട്ട്. നല്ലതല്ലെങ്കിൽ നല്ലതല്ല തന്നെ പറയും പറയും. അല്ലെങ്കിൽ നമ്മൾ ദേർസ് നോ പോയിന്റ് നോ. അതർവൈസ് നമ്മൾ വിചാരിച്ചൊരു ഒരു ഫോമാറ്റിലേക്ക് ഫിലിം വരില്ല, അപ്പം തന്നെ കോംപ്രമൈസ് ആയി. സോ കുറേ തവണ അങ്ങനെ ഇവിടുത്തെ പറഞ്ഞതുകൊണ്ട് ലോട്ട് ഓഫ് ഗിവ് ആൻഡ് ടേക്ക് ആക്ച്വലി. ആക്ടർ ഡയറക്ടർ സിദ്ധു ഇസ് എൻ ആക്ടർ ഡയറക്ടർ. സോ അർജുനും ഇറ്റ്സ് വെരി ഫൺ ടു വർക്ക് വിത്ത്. ദർ ഇസ് നോ ഈഗോ. ദർ ഇസ് ഭയങ്കര നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഞാൻ അങ്ങനെയൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആളാണ്. സോ ഐ മീൻ ഐ മെയിൻറ്റെയിൻ പ്രൊഫഷണലിസം, but at the same time you can have fun. I mean
as long as work is happening the way എനിക്ക് I don't mind having so horror padam aanengil polum nammal ande adile korchu there were fun moments angle ludo okke kalichu angle kore we had amukin kalikkan kollu illa illa okay onnilla but we had some fun in shoot. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ക്ലാസ്സിലൊക്കെ അപ്പുറത്തെ ക്ലാസ്സിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാത്തതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമല്ലോ, ടീച്ചർ മേ ഐ ഗെറ്റ് എ പെൻ ഫ്രം ദിസ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം മനസ്സിലത് പറഞ്ഞു വയ്ക്കുമല്ലോ. ഇതേ സാധനം നമുക്ക് എടുത്ത് റീടേക്ക് ചെയ്യാൻ ചോദിക്കുമ്പോൾ രാഹുലിൻ്റെ ഉള്ളിൽ വരാറുണ്ടോ? അത് സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ അപ്പോൾ കറക്റ്റ് ആക്ടർ ഡയറക്ടർ ഇക്വേഷൻ വർക്ക് ആവുമോ? ഐ മീൻ ഷോർട്ട് വർക്ക് ആയില്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലൊന്ന് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ആബ്സലൂട്ട്ലി ഫൈൻ. അത് നമ്മളത് കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കണം എന്നുള്ളത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എനിക്ക് മമ്മൂക്കൊക്കെ അറിഞ്ഞതുകൊണ്ട് ഞാനിതെല്ലാം വരച്ചിട്ടാണ് പോയത്, എല്ലാ സാധനവും കയ്യിലുണ്ട്. അപ്പോൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും എനിക്ക് അപ്പം തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അത് ഇതുകൊണ്ടല്ല ഇതിങ്ങനെ വേറെ രീതിയിൽ. സോ ഈ ഓൾസോ ലൈക്ക് കൺവിൻസ് ആ പിന്നെ അങ്ങനെ പറഞ്ഞു നോക്കാം. ബട്ട് യാ അതാണ് ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ പ്രോജക്റ്റിനും അത് വർക്ക് ആവുള്ളൂ. സോ വിത്ത് മമ്മൂക്ക ഇറ്റ്സ് റീടേക്ക് ജോക്കിൽ വളരെ എളുപ്പമാണ്. ഐ മീൻ റീടേക്ക് അത്ര വരില്ല, യുനോ. കുറേ ഷോർട്സ് കുറേ സീനിലൊക്കെ ചില ഷോർട്സ് പെർട്ടിക്കുലർ ഡിഫിക്കൽട്ട് ഷോർട്സ് ഒക്കെ മേ ബി വൺ ടേക്ക് ടു ടേക്ക് വളരെ റയറായിരുന്നു റീടേക്സ്. ദാറ്റ്സ് ബിക്കോസ് രാവിലെ തന്നെ ഷൂട്ടിന് മുമ്പ് പുള്ളി കാരവാനിലേക്ക് വിളിക്കും, ഞാൻ മമ്മൂക്കടുത്ത് കുറച്ച് പേരിന്ന് സംസാരിച്ച് ഇന്ന് ഇന്ന് ഇതൊക്കെ ഈ ഷോർട്സാണ് എടുക്കാൻ പോകുന്നത്, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് അത് ഭയങ്കരമായിട്ട് പ്രിപ്പയർ ആയിട്ട് വരും. പിന്നെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ഹാപ്പൻസ് വെരി ഫാസ്റ്റ്. അപ്പോൾ കറക്ഷൻ എന്നുള്ള സ്പേസ് ഭയങ്കര കമ്മിയായിരുന്നു. ഐ മീൻ ഇഫ് ടെക്നിക്കലി വല്ല ഗ്ലിച്ചസും എറേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഹി കൺസിഡേഴ്സ് ദാറ്റ്, അതർവൈസ് പെർഫോമൻസ് വൈസ് മാജിക് ആണോ അത്? മമ്മൂക്കയായിട്ട് ഇനിയൊരു സിനിമ സാധ്യമാണോ? ഓ ഡെഫിനറ്റ്ലി, എനിക്ക് ലവ് ടു ഡു വൺ മോർ ഫിലിം. ബട്ട് എപ്പോഴാണ് എങ്ങനെയാണെന്ന് അറിയില്ല. പുള്ളിക്ക് ചാവി എവിടെയാണെന്നുള്ളത് മാത്രം അറിയില്ല. ആ മൊമെന്റ് അറിയുന്ന നിമിഷമാണ് പുള്ളിയുടെ ക്യാരക്ടർ വീണ്ടും മാറുന്നത്. മമ്മൂക്ക കോഴി കഴിക്കുന്ന സീൻ ഭയങ്കരമായിട്ട് ആളുകൾ സംസാരിക്കുന്നുണ്ട്. ചിക്കൻ തന്നെ ഫുഡ് പുള്ളിക്ക് വേണ്ടി ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത ഫുഡ് തന്നെയാണത്. ഞാൻ എന്റെ സൈഡിലുള്ള ഹൊററിന്റെ ചെറിയൊരു വേഷം വന്നിട്ടുള്ളൂ. ഐ വോണ്ട് എക്സ്പ്ലോർ മോർ